ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ 66.39% പേർ വോട്ട് രേഖപ്പെടുത്തി. ഏപ്രിൽ 26 നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ 73.37% പോളിംഗ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് 81.26% പേരാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ 66.39% പോളിംഗ്. ആകെയുള്ള 184,808 വോട്ടർമാരിൽ 122,705 പേർ വോട്ട് രേഖപ്പെടുത്തി. സ്ത്രീകളിൽ 68.34% പേരും പുരുഷന്മാരിൽ 64.4% പേരും വോട്ടർ പട്ടികയിൽ പേരുള്ള 3 ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ ഒരാളും വോട്ട് ചെയ്തു. ഏപ്രിൽ 26 നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ 73.37% പോളിംഗ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് 81.26% ആളാണ്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് മണ്ഡലത്തിൽ തുടങ്ങിയിരുന്നു. 10:30 21% പിന്നിട്ടു. ഉച്ചയോടെ 40 കടന്ന പോളിംഗ് വൈകിട്ട് 3:30 ആയപ്പോഴേക്കും 50%. വൈകിട്ട് 6 മണിയോടെ മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടെടുപ്പ് പൂർത്തിയായി. സുതാര്യവും സുരക്ഷിതവുമായ വോട്ടെടുപ്പിനായി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ ബൂത്തുകളിലെയും വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ വെബ്കാസ്റ്റിംഗ് വഴി നിരീക്ഷിക്കുന്നതിനായി ജില്ലാ കൺട്രോൾ റൂം കോഴിക്കോട് കലക്ടറേറ്റിൽ പ്രവർത്തിച്ചു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കലക്ടർ ശീതൽ ജി മോഹൻ എന്നിവർ നടപടിക്രമങ്ങൾ നിരീക്ഷിച്ച് നിർദ്ദേശങ്ങൾ നൽകി. ശക്തമായ സുരക്ഷാ സന്നാഹമായിരുന്നു വോട്ടെടുപ്പിനായി ഒരുക്കിയത്. കൂടത്തായി സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കെ എൻ ബിന്ദുവിൻ്റെ നിയന്ത്രണത്തിൽ കൺട്രോൾ റൂമും പ്രവർത്തിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ 24 മണിക്കൂർ നിരീക്ഷിക്കാൻ ഗസറ്റ് ഓഫീസർമാരെയും നിയോഗിച്ചു. ന്യൂസ് ഡെസ്ക് സി ടി വി, പ്രാദേശിക വാർത്ത.